ക്രിക്കറ്റ് കളിക്കാരൻ വന്നെന്ന്. കോഹ്ലിയോ കീലിയോന്നും എനിക്കറിയത്തില്ല, ഇപ്പൊ വന്നാ കാണാം. ആ പുറത്തൊന്നും അധികം ആരും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എപ്പോഴേ ആള് കൂടി തന്നെ. എന്താണ് ഇവിടെ? എന്റെ പൊന്നണ്ണ, നിങ്ങളുടെ ഒരു വലിയ നേതാവ് വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാ ഭയങ്കര കഷ്ടം. സിദ്ധു അറിയോ? ഓ സിദ്ധു അണ്ണൻ, അതൊക്കെ നമ്മൾ എപ്പോഴേ അറിഞ്ഞ്? ഇല്ല അണ്ണ, പിന്നെ ഒരു മാസം മുമ്പേ അറിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ മാറിയപ്പോ ഇപ്പ ഒരു മിനിറ്റ്. ഹലോ. ആ അണ്ണാ, ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ? ഇവിടെ ദേവസ്ഥാന ലോഡ്ജിലേ സിദ്ധു വന്നിട്ടുണ്ട്. എടാ, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നല്ലേ അവള് ശരിയല്ലാന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവള് പാവോണ് കുടുംബിനിയാണ്, ഇപ്പൊ നേരിട്ട് വരപ്പോ സമാധാനമല്ല. ഇയാളിത് എന്തോന്ന് പറയുന്നത്? സിന്ധു അല്ലണ്ണ, സിദ്ധു. അതാരാ? നമ്മുടെ വലിയ നേതാവല്ലേ. ഓ സിദ്ധു അണ്ണൻ, ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളല്ലേ. എന്നിട്ട് നമ്മുടെ ഒരു ദേശീയ നേതാവ് ഇവിടെ വന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് വെച്ചാ? അതിപ്പോ നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാനില്ലേ. നിങ്ങളൊരു കിഴങ്ങൻ തന്നെ. പ്രതിഷേധിക്കാനാ? എങ്ങനെ? നമുക്ക് പോലീസിനെതിരെ പ്രതിഷേധിക്കാം, എന്നിട്ട് ആ എസ് ഐക്കിട്ട് ഒരു പണിയും കൊടുക്കാം. എങ്ങനെ? നീ എന്താ ഉദ്ദേശിക്കുന്നത് പറയ്. നമ്മുടെ ഒരു ദേശീയ നേതാവ് ഇവിടെ വന്നിട്ട് അത് ഈ നാടിന്റെ ആഭ്യന്തരത്തിന്റെ വീഴ്ചയല്ലേ. അത് ശരിയാവോ? സ്വഭാവ ഒന്നും സംഭവിക്കില്ലണ്ണ, ധൈര്യമായിട്ട് മുന്നോട്ട് പോവും. ആ മിന്നലിനെ വിളിച്ചൊന്ന് വരട്ടെ, അതിലയാൾ വീണാൽ സംഭവം ഏറ്റ് ആണല്ലേ. ഓക്കെ. ഹലോ. ഹലോ എസ് ഐ രാജൻ. നിന്റെ മടി വെച്ച് പേരിട്ടിരിക്കണ എസ് ഐ സാറെന്ന് വിളിയടാ. മര്യാദക്ക് സംസാരിക്കണം മിസ്റ്റർ രാജൻ. പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റാ. യൂത്ത് വിംഗിന്റെ പ്രസിഡന്റാ? അയ്യോ, സാറത് എന്തിനെന്നറിയോ, ഞാൻ ഈ ഉറക്ക ചടവിൽ ഓരോന്ന് പറഞ്ഞു പോയതാണ് കേട്ടാ. മനസ്സിലൊന്നും വെച്ചേക്കല്ലേ സാറ്. ഓക്കെ, തന്റെ അഹങ്കാരം അത്ര നല്ലതല്ല. അവ അത് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. എന്തിനു ചെയ്യാനാ സാറേ, പോലീസായി പോയില്ലേ. സാറ് ഏത് പാർട്ടിയുടെ പ്രസിഡന്റാണ്? പാർട്ടി പ്രതിപക്ഷമാണ്. സി എസ് പിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് സതീശൻ പൂങ്കാവല. നീ ഇത്ര നേരം പ്രതിപക്ഷത്തിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് എനിക്ക് ഇട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒറ്റ പക്ഷേ ഉള്ളൂ, അതാണ് ഭരണപക്ഷം. കേട്ടോടാ പൂങ്കാ മോനെ സതീശ. അതേ, തന്റെ അഹങ്കാരത്തിന് നാളെ തന്നെ ഒരു എട്ടിന്റെ പണി അങ്ങോട്ട് തരുന്നുണ്ട്. എന്തോണ്ടാക്കോന്നാ ഹർത്താൽ? അത് തന്റെ പേരില്, അതിന്റെ അന്ത്യം തനിക്കൊരു സസ്പെൻഷൻ. എന്തേ മതിയോ? എന്തിന്? എന്തിനെന്നോ, ഞങ്ങളുടെ ദേശീയ നേതാവ് കേരളത്തിൽ വന്നിട്ട് സാധിച്ചോ? അഹങ്കാരിയാ താങ്കൾക്ക് സാധിച്ചോ? അയ്യോ, അത് എന്തിനെന്നറിയണ, ഒരു തിരക്കുകളിൽ പെട്ടുപോയതാണ്. അത് ഏത് നേതാവ്? സിദ്ധു, നവജ്യോത് സിംഗ് സിദ്ധു. എപ്പോ? എവിടെ? ഇവിടെ ദേവസഹായ ലോഡ്ജില്. ദേവസഹായ ലോഡ്ജില് സിദ്ധു? അത് എന്തിരി പേര്? അത് മന്ത്രി. പുള്ളി വന്നോണ്ടിരിക്കുക. അതേ വന്നല്ലേ. എന്നാ പൈസ പറയാ, വിട്. എന്തായി, എന്താ കാര്യം? ഒന്നും ആയില്ല, അയാളിപ്പോഴും അകത്താ. ഇല്ലല്ലോ, വന്നില്ലേ. ഏയ്, ഞാൻ വിളിച്ച് നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാള് പേടിച്ച ഈ റീത്ത് എന്ത് ചെയ്യണം? ദേ വരുന്നുണ്ട്. ദേ വരുന്നുണ്ട്. സാറേ, ഞാൻ സതീശൻ പൂങ്കാവനം, പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ്. ഓ, നേരത്തെ ഫോൺ വിളിച്ച സാറില്ലേ? അതെ. സാറേ, സതീശൻ സാർ ഇതൊരു ഇഷ്യൂ ആക്കരുത് കേട്ടാ. പിന്നെ ഇനിയൊരു സ്ഥലം മാറ്റം, ഈ അനാഥപ്രേതം പോലുള്ള അലച്ചിൽ, എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് സാറേ. ഇപ്രാവശ്യം കൂടി സാർ എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. എൻ്റെ അമ്മയാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, കാര്യം കണ്ടു കഴിഞ്ഞാൽ തുണി നോക്കി കാണിക്കുന്നതന്നെ നിങ്ങള് പോലീസുകാർ. അയ്യോ, ഈ രാജനെ സാറിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും നന്ദിയായിട്ട് കാണിക്കൂല, എന്റെ മക്കളാണ് സത്യം. ഓ താങ്ക്സ്. പിന്നെ ഇത് ഈ പത്രക്കാരൻ ഏടാകൂടുള്ളൊന്നും അറിയിച്ചിട്ടില്ലല്ലേ. ഓ, അതിന് വലിയ ഉപകാരം ഉണ്ട് സാർ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മരിച്ചാലും മറക്കൂല. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൊള്ളാം. ആ എന്നാ പിന്നെ അങ്ങോട്ട് പോവല്ലേ. ഇനി എത്ര സമയം വെയിറ്റ് ചെയ്യണേ? എന്റെ മാട്ടിനെ, നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ പോയിക്കോ. നീ അവിടുന്ന് പോകുന്ന ചെലവ് ഞാനങ്ങോട്ട് തന്നോളാം.
അല്ല പിന്നെ എന്റെ വർഗീസേ, അയാളെ കാണാൻ ആവേശത്തിന് വന്നതല്ലേ? നീ ഒന്ന് എന്താ സാർ? നീ ആരീ ലോഡ്ജിന്റെ ഓണർ? ഞാനാണ് സാർ. ഞാൻ നിരീക്ഷിച്ചു ഇന്നിവിടെ വല്ല VIP വന്നിരുന്ന. ഏയ്, VJP വന്നില്ല. ഉച്ചയ്ക്ക് രണ്ടു മൂന്ന് കോൺഗ്രസ്സുകാർ വന്നിരുന്നു പിരിവിനായിട്ട്. എന്നിട്ട് കൊടുത്ത അത് പിന്നെ മിസ്റ്റർ രാജൻ. എന്താ മിസ്റ്റർ രാജൻ നോക്കുന്നത്? അല്ല സാർ, വിളിച്ച് എന്തെന്ന് നോക്കിയതാണ്. മിസ്റ്റർ രാജൻ, നമ്മൾ വന്ന കാര്യം മാത്രം സംസാരിക്ക, അല്ലാതെ സാധാരണക്കാരെ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള നിങ്ങളുടെ സ്ഥിര പോലീസ് ഭാഷണം നിർത്തണം മിസ്റ്റർ രാജൻ. ഇവിടെ സിദ്ധു വന്നിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കാരല്ലേ? 103 സാർ. ഇതാണ് മുറി, ഇതിനകത്തുണ്ട്. എന്തിരി പടയണത്? അവിടെ നിന്നില്ലേ? ഞാൻ നോക്കട്ടെ. ഇട, ഇവിടെ നിൽക്കണേ എല്ലാവരും പറഞ്ഞു കേട്ടു സാർ. മോനെ അല്ലെങ്കിൽ ഇറക്കമാർക്കൊരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. ആ എടാ, ഞാൻ ഒരു മീറ്റിങ്ങിലാണ്. ആ പിന്നെ വിളിക്കേ. ഒന്നാടിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ. അയ്യോ, ചെയ്യാൻ വേണ്ടിട്ട് ഏലസി ചട്ടിയാക്കി വന്നിരിക്കണല്ലേ. ചെല്ലണം കൂടി കൊടുക്കും സാറേ. അപ്പൊ ഒന്ന് അത്ത പറയാൻ പോലെ പറയൂ. ആ പറ പറയല്ലേടോ. എങ്ങനെയുണ്ട്? കണ്ടില്ലേ മറ്റേ മോനെ? എസ് ഐ രാജനെ നിനക്ക് ശരിക്കും അറിയില്ല. ഇതിന്റെ പുറകിൽ ആര് യന്ത്രം നീ ഇപ്പൊ പറഞ്ഞോ? ഇല്ലെങ്കിൽ അടുപ്പി കയറ്റി പോങ്കാടി ഇടിക്കും ഞാൻ. അടുത്ത മുറ വേറെയാണ്. ഇനി ഉരുട്ടി സാറേ. അപ്പൊ സത്യം പറയേ സാറേ. എല്ലാത്തിനും പിന്നിൽ പറയും സ്ലാബിലാണ് സാറേ. കർത്താവി, ഇത് പുതിയൊരു ടിസ്റ്റാണല്ലോ. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ അല്ലേ? കപ്പലില്ല സാറേ. ഇവൻ നുണ പറയുക, ഇവൻ കള്ളനാ. കള്ളൻ ആരെന്ന് കണ്ടുപിടിക്കാനാണല്ലേ വർഗീസലാപ്പ ഞാനിത് വിട്ടോണ്ട് നിക്കണം. അല്ലാതെ ചെരക്കാനല്ലേ, അത് ഞാൻ കണ്ടുപിടിച്ചോളു. ജോർജ് സാർ, അപ്പൊ അടുത്ത സീൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ. കളി എന്നോടാ, ഓരോന്ന് എണ്ണി എണ്ണിപ്പറ. വേറെ ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന്? നിന്റെ പെൺവാണിപ്പ റാക്കറ്റിന്റെ പുറകിൽ ആരാണ്? അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറകിൽ നിന്നെല്ലാം കളിച്ചിട്ട് ഒരു പാവത്തിനടിക്കുമ്പോ നീ ഇന്ന് പ്രോത്സാഹിപ്പിക്കണല്ലേ. അതാണ് ഞാൻ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചത്. നീ പറ. ചോദിക്കുമ്പോ പൂമരം പാട്ടുപാടി നീ പുളുത്താൻ നിൽക്കണ. ഈ താടിക്ക് കുടിക്കിട്ടവരും ഉണ്ടായിരുന്നു 40 പേരില്. ഇയാളാണ് ശരിക്കും മുതലാളി. കളസോട്ട കള്ള കിളവ. അപ്പൊ താനാണ് ഇതിന്റെ തലവൻ ഇല്ലേ? കൂടെയുള്ള മറ്റൊരെന്തി ബസ്സിലുണ്ട് സാർ. അത്യാവശ്യമായിട്ടൊന്ന് കൊടൈക്കനാൽ വരെ പോകാൻ തുടങ്ങിയതാ. ഓ, പുതിയ മെത്തേഡാണ്. ടൂറ് പ്ലാൻ ചെയ്ത് പെൺപാണി. ജോർജ് സാർ പെട്ടെന്ന് വരി. എന്താ സാർ? ഇവൻ നമ്മുടെ കൊടയണ കനാൽ ഒന്ന് കാണിച്ചു കൊടുക്കും. നല്ല പ്ലേസ് ആണ് കേട്ടാ. നമുക്കും പോയാലോ? എവിടാ?
കൊടേക്കനാല് ഊട്ടി ഉണ്ടല്ല പോണോ അങ്ങോട്ട് മാറില്ല മിസ്റ്റർ രാജൻ സതീശൻ പൂങ്കാവൻ നമുക്കൊരു ചർച്ച കൂടെ ആയല്ലോ അയ്യോ സാറേ എനിക്കതിനുള്ള ആവതില്ല സാറേ ഡേ നീ എന്നെ അവിടെ വെച്ച് എത്ര തവണ പേരെടുത്ത് വിളിച്ചു ഒരു പ്രാവശ്യമായിട്ട് വിളിച്ചതാണ് ഇല്ല സാറേ രണ്ട് പ്രാവശ്യം ഞാൻ കേട്ടതാ ഇല്ല സാറേ രണ്ടല്ല മൂന്ന് പ്രാവശ്യം കൊറേ വിളിച്ചില്ലേ അപ്പൊ പിന്നെ ശരിയാക്കി സാറേ അയ്യോ ചിരിച്ചല്ല കരയാണ് നിനക്കൊക്കെ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാലടാ ദുഷ്ടന്മാരെ നമുക്ക് ഡോക്ടർ അമ്പിളി മുങ്ങി പോലെ മുങ്ങിയ മതിയായിരുന്നു ഇതിപ്പോ എന്തായാലും പറഞ്ഞാലും സാധ്യതയുണ്ട് ഞാൻ ഒരു കളി കളിച്ചു ചെല്ലേ അവന്റെ പേരാ പ്രമുഖരുടെ പട്ടികയിൽ എഴുതിയിരുന്നു ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് മാറി നിലടാ സാറേ ഇവൻ കുറ്റമെല്ലാം സമ്മതിച്ചു സാർ എങ്ങനെ എന്റെ ബുദ്ധിപരമായ ചില ചോദ്യം ചെയ്യലിലൂടെ ഇവയെല്ലാം സമ്മതിച്ചു സാർ ഇവനിപ്പോ എന്തിനു പറയണത് സാറേ ഇവന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ് ഇവനവിടെ അറിയപ്പെടുന്നത് ഉസ്താദ് മാർട്ടിൻ എന്നാണ് ഇവന്റെ അപ്പനപ്പൂപ്പന്മാര് ചേർന്ന് തുടങ്ങിയ ബിസിനസ്സാണ് ഇപ്പൊ ഇവനാ നോക്കി നടത്തുന്നേ തന്നടേ അല്ലേടാ ഇത് രണ്ടും രണ്ടായിട്ട് എഴുതിയത് ബാക്കിയെല്ലാം പ്രതിപട്ടി ചേർത്താ മതി ശരി സാർ വടാ ഇനി നിനക്കെന്തിര് സാറേ ഇത് കേസാക്കരുത് സാറേ വലിയ പുണ്യപ്രവൃത്തി ആണല്ലേ ചെയ്തത് നിനക്ക് താലപ്പൊടി എടുത്ത് ഞാൻ ആദരിക്കാം അതല്ല സാറേ പിന്നെ എന്തിരടേ സാറ് വിചാരിക്കുന്ന പോലത്തെ ഒരു കേസല്ല സാറേ ഇത് ആ പിന്നെ ഇവര് കാമുകി കാമുകന്മാരാ സാറേ ഇവര് കാമുകി കാമുകന്മാരാ ഇവർക്ക് എന്തിനടേ കൂതറ ലോഡ്ജിലെ പരിപാടി അത് പിന്നെ സാറേ ഇവനെന്റെ നാട്ടുകാരാ സാറേ ഇവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു പെട്ടെന്നായിരുന്നു ഇവന്റെ കല്യാണം നിശ്ചയിച്ച് വേറൊരു വഴിയില്ലാതെ കല്യാണത്തിന്റെ തലോസം ഇവൻ ഒളിച്ചോടി വന്ന താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടാത്തോണ്ടാ സാറേ അതുകൊണ്ടാ ഒരു ദിവസത്തേന് ഇവിടെ താമസിപ്പിക്കാന്ന് കരുതിയത് നാളെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യും സാറേ പ്ലീസ് സാറേ സഹായിക്കണം ഇവൻ ഇത്രയേരം പറഞ്ഞൊക്കെ നേരി തന്നെ നിന്റെ ഗ്യാസ് ഞാൻ മൊത്തമായിട്ട് അയച്ചു വിടണുണ്ട് കേട്ടാ നീ വെയിറ്റ് ചെയ്യോടി പക്ഷെ നിന്റെ ഒക്കെ മുഖത്ത് കള്ളലക്ഷണം ശരിക്കായിരുന്നു കളിക്കുന്നുണ്ടല്ലോ തോന്നേ കള്ളമല്ല സാറേ സത്യ ഒരു കാര്യം ചെയ് നിന്റെ വീട്ടിൽ നമ്പർ പറയും അയ്യോ ഇതിന് സാറേ നിന്റെ തന്തയുടെ നമ്പർ പറയടാ 9349146314 ഇനി നിന്റെ അച്ഛൻ നമ്പർ പറയും സാറേ എനിക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല പിന്നെ നീ എങ്ങനെ ഉണ്ടായി അതല്ല സാറേ ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരു അമ്മാവന കോമള അമ്മാവൻ അമ്മാവനാ ഞങ്ങളെ കാര്യമൊക്കെ നോക്കി നടത്തുന്നത് ആ കോമളെങ്കി കോമളൻ നമ്പർ പറയും 9344 684361 ഇനി എന്തിരി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം.